നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമതായി കൊണ്ടുവന്ന സാക്ഷികളിൽ 20 പേരെ പഴയ സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞു. അതിൽ 2-3 പേരെ മാത്രമേ ഉള്ളൂ ഇനി വിസ്തരിക്കാനുള്ളത്, മഞ്ജു വാര്യരടക്കം. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഈ ജനുവരി 31 കേസ് തീർക്കണം എന്ന് സുപ്രീംകോടതിയുടെ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ വിചാരണ നീണ്ടുപോകുന്നതിനാൽ പഴയ സാക്ഷികളിൽപ്പെട്ട ആളുകളെ വീണ്ടും വിസ്തരിക്കേണ്ടതായിട്ടുള്ളതിനാൽ വീണ്ടും സുപ്രീംകോടതിയിൽ സമയം ചോദിച്ചിരിക്കുകയാണ് വിചാരണ കോടതി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇതിൻ്റെ വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അടച്ചിട്ട മുറിയിലാണ് വാദമെങ്കിലും പല ആളുകൾ പുറത്തു വന്ന് പറയുന്നതും കേൾക്കുന്നതുമൊക്കെ ഒരുപാട് വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ്. ഇതിലൊരു പ്രധാന സാക്ഷിയായിരുന്നു സായി ശങ്കർ എന്ന കമ്പ്യൂട്ടർ വിദഗ്ധൻ. ഈ സായി ശങ്കറിന് 25 ലക്ഷം രൂപ ഓഫർ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വെളിയിൽ വരുന്ന വാർത്ത. 23/2/2022 സായി ശങ്കർ ആദ്യമൊരു മൊഴി കൊടുത്തിരുന്നു. ആ മൊഴി കള്ളമായിരുന്നു എന്ന് സായി ശങ്കർ തന്നെ പറയുന്നു. എന്നോടത് ചെയ്യാൻ പറയുന്നത് വക്കീലന്മാരാണ്. വക്കീൽ പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ പിന്നെ അവർ അഷുറൻസ് തരാണ്, എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ അവർ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു ഗ്യാരണ്ടി ഉണ്ട്. സമ്മർദ്ദം ഉണ്ട് ആരെങ്കിലും വന്ന് പറഞ്ഞു പറയണമെന്നായിരുന്നു ഞാൻ ഒരിക്കലും ഇപ്പോഴും സറണ്ടർ ചെയ്യില്ല. എനിക്ക് ഞാനിപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞാൽ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഇതർ ടു സൂയിസൈഡ് ഓർ ടു സറണ്ടർ. സൂയിസൈഡ് ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായില്ല, കാരണം എനിക്ക് എൻ്റെ ഇൻസ്റ്റിങ്ക്റ്റിൽ 100% ഉറപ്പുണ്ട് ഞാൻ എൻ്റെ ഒരു ഇതിൽ ഡിലീറ്റ് ചെയ്തതല്ല. മൈ ക്ലയൻറ്റ് ആസ്ക് മീ ടു ഡു ഇറ്റ്, ഞാൻ ചെയ്തു കൊടുത്തു. ഇപ്പോൾ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വാസ് സപ്പോസ് ടു ബി റിട്രീവ്ഡ്, അതേ കിട്ടിയിട്ടുള്ളൂ. അത് ഞാൻ ലോ ആൻഡ് ഓർഡർ ഏജൻസിനെ ചലഞ്ച് ചെയ്യണമല്ല, ഞാൻ ചെയ്ത കാര്യം പറയുകയാണ്. അപ്പോൾ ഡെലിബറേറ്റ്ലി ഒരു നോർമൽ കോസ്റ്റിൽ എന്തൊരു ഫോണിൽ നിന്ന് തിരിച്ച് കിട്ടും, സാധാരണക്കാരൻ്റെ ഫോണിൽ നിന്ന് കിട്ടുന്നതിന് പോലീസ് തിരിച്ച് കിട്ടുമ്പോൾ വയ്ക്കേണ്ട സാധനങ്ങൾ മാത്രമേ എൻ്റെ മേലെ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ജങ്ക് ഡാറ്റ ലോഡ് ചെയ്തോളാം. ആ ഡിവൈസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് റിട്രീവ് ചെയ്യാൻ കഴിയുള്ളൂ. ആ ഡിവൈസ് പിന്നെ ഉണ്ടാകുന്ന ലോ ആൻഡ് ഓർഡർ ഏജൻസിയുടെയല്ല. അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഞാനൊരിക്കലും ലോ ആൻഡ് ഓർഡർ ഏജൻസിയുടെ ലെൻസിലേക്ക് വരില്ല. അയ്യോ, എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, പ്രതിയാണെന്ന് പറഞ്ഞ് തന്നെയാണ് എന്നെ അവർ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പോൾ എല്ലാവരും പറയണം ചാക്കിന് പൈസ ഇറക്കി എന്നൊക്കെയാണ് പറയണത്. ചാക്കിനായാലും ലോറിക്കായാലും പൈസ ഒന്നും ഇറക്കിയിട്ടുമില്ല. പൈസ ഇറക്കേണ്ട ആവശ്യം ഒന്നാമത് ബേസിക്കലി ഞാൻ ബേസിക്കലി ഇതിനോട് സറണ്ടർ ചെയ്യാൻ സിസ്റ്റത്തിനോട് സറണ്ടർ ചെയ്യാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ എനിക്കത് പറ്റാതായി, മടുത്തു, ഓടി വയ്യാതായി. ബലിയാടാവുകയാണെന്നുള്ളത് മനസ്സിലായി. ഞാനും പോലീസും തമ്മിലുള്ള ഒരു അന്തരം ഭയങ്കര വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കൂടുന്തോറും ഒരു ഇത്ര ഉണ്ടായിരുന്നൊരു ഗ്യാപ്പ്, അത് ഞാനറിയാത്ത ആപ്ലിക്കേഷൻസൊക്കെ ഫയൽ ചെയ്ത് അത് വലിയ വലിയ എനിക്കറിയാമായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ എൻ്റെ അടുത്തേക്ക് വരുന്നത്. കാരണം ഈ ഡിവൈസിൽ സിങ്ക് ചെയ്യുന്നതിന് മുന്നേ ആ ഫോണുകളുടെ എന്തോ ആ ഫോണിൻ്റെ എന്തോ പ്രശ്നമായിരുന്നു തോന്നുന്നു. ഒരിക്കലും ഫോണ് സിങ്ക് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഡിവൈസിനെ ട്രസ്റ്റ് ചെയ്യാമോ എന്ന് ആ മൊബൈൽ എന്നോടൊരു കമാൻഡ് ചോദിച്ചിട്ടുണ്ടായില്ല. ഐ വാസ് വെരി ഷുവർ ഇത് വരും, എനിക്കറിയായിരുന്നു. ദിലീപാണ് എനിക്ക്, ദിലീപും വക്കീലും കൂടി ചേർന്നിട്ടാണ് എനിക്ക് കമാൻഡ് തരുന്നത്, എൻ്റെ എനിക്ക് ചെക്ക് ലിസ്റ്റ് തരുന്നു എന്തൊക്കെ ചെയ്യണം. ഞാൻ അതിൻ്റെ ഇമേജ് ചെക്ക് ചെയ്തതാണ്, ഞാൻ എൻ്റെ ഹാർഡ് ഡിസ്ക് നോക്കിയായിരുന്നതാണ്, അതിൻ്റെ ഫോറൻസിക് റിപ്പോർട്ടും ചെക്ക് ചെയ്തതാണ്, ഗവൺമെൻറ് പോലീസ് സബ്മിറ്റ് ചെയ്ത ഫോറൻസിക് റിപ്പോർട്ടും ഞാൻ വായിച്ചതാണ്. അതിൻ്റെ എൻഡിൽ ഫുള്ള് എന്തൊക്കെ ഡാറ്റ ഉണ്ടോ അതൊക്കെ ഡിലീറ്റഡ് എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഫോറൻസിക് ഡാറ്റയിൽ എന്തൊക്കെ ഡിലീറ്റ് ചെയ്തോ അത് ബ്രാക്കറ്റിൽ റെഡ് കളറിലുണ്ടാവും, യുഫെഡ് റിപ്പ്, അതൊക്കെ വായിച്ചതാണ്. എന്താ ഡിലീറ്റ് ചെയ്തു, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജോലി അത് ചെയ്തു, ഞാൻ അവർക്ക് കൊടുത്തു, മറ്റേലും നോക്കേണ്ട ആവശ്യം എനിക്കില്ല. സായി ശങ്കർ തന്നെ പറയുന്നത് ആ മൊഴികൾ ഞാനമ്മ അങ്ങനെ പറഞ്ഞത് വക്കീലന്മാർ പറഞ്ഞു പഠിപ്പിച്ചതാണ്, വക്കീലന്മാരെ രക്ഷിക്കാനാണ് ഞാനത് പറഞ്ഞത്. രാമൻപിള്ള, ഫിലിപ്പ് ടി വർഗീസ്, സുജേഷ് എംപി 3 വക്കീലന്മാരെ രക്ഷിക്കാൻ അവർ പറഞ്ഞു പറയിച്ചതാണ് ആ കള്ളമൊഴി എന്നാണ് സായി ശങ്കർ പറയുന്നത്. അതുപോലെ സാഗർ എന്ന് പറയുന്ന സാക്ഷിക്ക് 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും 60,000 രൂപ മാത്രമേ കൊടുത്തുള്ളൂ, അതുകൊണ്ട് രണ്ടാമത് വീണ്ടും 5 ലക്ഷം രൂപ ചോദിച്ചപ്പോൾ ആ ഓഡിയോയൊക്കെ പുറത്തു വന്നതും ആ ഓഡിയോ അന്വേഷണ ഉദ്യോഗസ്ഥരെ കിട്ടിയതുമൊന്നും യാദൃച്ഛികമല്ല, നടന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ സായി ശങ്കർ മൊഴി മാറ്റിയാൽ, കാരണം സായി ശങ്കറിൻ്റെ കയ്യിൽ ഒരുപാട് തെളിവുകൾ ഇനിയുമുണ്ട്. സായി ശങ്കറിൻ്റെ ലാപ്ടോപ്പ്, മൊബൈല്, മാക്ക് തുടങ്ങി ഒരുപാട് ഉപകരണങ്ങൾ കോടതിയിലാണ്. ഈ കോടതിയിലുള്ള സാധനങ്ങൾ തിരിച്ചു കിട്ടിയാൽ
സായി ശങ്കറിന് അതിൽ നിന്നും ഒരുപാട് വിവരങ്ങൾ വീണ്ടും റിട്രൈവ് ചെയ്തെടുക്കാൻ കഴിയും എന്ന് സായി ശങ്കർ പറയുന്നു. തീർച്ചയായും സായി ശങ്കർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കേസിന് ഒരുപാട് കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നത് സായി ശങ്കറിന് ചില മൊഴികളായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടിയെന്ന് പറയുന്നു. കാരണം ആദ്യം രാമൻപിള്ളയുടെ ഓഫീസിൽ വെച്ച് ചില മൊബൈലുകളിലെ വിവരങ്ങൾ സായി ശങ്കർ തന്നെ മായ്ച്ചു കളയുന്നു. അതിനുശേഷം എറണാകുളത്ത് രണ്ട് ഹോട്ടലുകളിൽ റൂമെടുക്കുന്നു. അതിലൊന്ന് ഹയാത്ര ഏജൻസിയാണ്, അതിൽ ഒരെണ്ണം പനമ്പിള്ളി നഗറിലുള്ള മറ്റൊരു ഹോട്ടൽ. ഇങ്ങനെ രണ്ട് ഹോട്ടലുകളിൽ ഒരേ സമയം മുറിയെടുത്തുകൊണ്ട് അവിടെ ഇരുന്ന് ഈ സംഗതികൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ വക്കീലന്മാരും ദിലീപുമൊക്കെ വന്നു പോയതായും ഈ സായി ശങ്കർ പറയുന്നു. അവർക്ക് വേണ്ടിയാണത് ചെയ്തത്. ഈ രേഖകളെല്ലാം മായ്ച്ചു കളഞ്ഞത് അവർക്ക് വേണ്ടിയാണ്. ഒരു ഫോണിലെ വിവരങ്ങൾ മാത്രം മായ്ക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ആ ഫോണ് കളഞ്ഞുപോയി എന്ന് പ്രതികൾ കോടതിയിൽ പറയുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഹൈക്കോടതി പല പ്രാവശ്യം പറഞ്ഞിട്ടാണ് ഈ മൊബൈലുകൾ കോടതിയിൽ പോലും ഒന്ന് ഹാജരാക്കിയത്. പിന്നീടത് മുംബൈയിലെ ലാബ് ഇന്ത്യയിൽ നിന്ന് പോലീസ് വീണ്ടെടുക്കുകയായിരുന്നു. അതിൻ്റെ മിറർ ഇമേജുകൾ, ഏതാണ്ട് 11,161 ഓഡിയോ ക്ലിപ്പുകൾ, അതിലേറെ വീഡിയോ ക്ലിപ്പുകൾ, ഇതെല്ലാം എടുത്തത് സായി ശങ്കറിൻ്റെ അതേപോലെ ബാലേന്ദ്രകുമാറിൻ്റെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ്. അവർക്കറിയാം ഇതിലുള്ള കാര്യങ്ങൾ. ഈ രേഖകളെല്ലാം കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ട്. ഇതിൽ സായി ശങ്കറിന് രണ്ടേ രണ്ട് കാര്യം പറഞ്ഞാൽ മതി കോടതിയിൽ. 25 ലക്ഷം രൂപ റെഡി എന്നാണ് പറഞ്ഞത്. ഇനി അതിൽ കൂടുതൽ വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. സായി ശങ്കർ പറയേണ്ടത്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമാണ്, പോലീസ് എന്നെ കൊണ്ട് പറയിച്ചതാണ് എന്നൊരു വാക്കു പറഞ്ഞാൽ പ്രതികൾക്ക് രക്ഷപ്പെടാം. അങ്ങനെ മനസ്സിൽ തോന്നിയ കുറ്റബോധം കൊണ്ടാണ് ഞാനിതിൻ്റെ സത്യാവസ്ഥ മുഴുവൻ വെളിയിൽ പറയുന്നതെന്നാണ് സായി ശങ്കർ പറയുന്നത്. കാശ് ചോദിക്കാനാണെങ്കിൽ എനിക്ക് ഒരുപാട് ചോദിക്കാം. ഇനി 25 അല്ല 50 ലക്ഷം വേണമെങ്കിലും തരണം എന്ന് പറഞ്ഞാൽ അവർ തരും. അതുകൊണ്ട് എനിക്ക് മനസ്സിൽ കുറ്റബോധമുണ്ട്. ഈ ഒരു കേസിൽ ഞാൻ സത്യസന്ധമായി മാത്രമേ ഇടപെടൂ എന്നും സായി ശങ്കർ പറയുന്നു. ഇപ്പോൾ മാപ്പുസാക്ഷിയായിരിക്കുന്ന സായി ശങ്കറിനെ കോടതിയിൽ വെച്ച് ഒരുപാട് വിഷമതകൾ നേരിട്ട അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങളെല്ലാം സായി ശങ്കർ തുറന്നു പറയും. പ്രതിഭാഗം വക്കീലന്മാരുടെ ഭാഗത്തു നിന്നും മറ്റു ചില ഏറികളിൽ നിന്നുമൊക്കെ സായി ശങ്കറിനുണ്ടായ ദുരനുഭവങ്ങൾ ഇതെല്ലാം തുറന്നു പറയുകയാണ് സായി ശങ്കർ. ഏറ്റവും ഒടുവിലായി അദ്ദേഹം പറഞ്ഞത് ഇതാണ്, 25 ലക്ഷം രൂപ എനിക്ക് ഓഫർ വന്നു, അതിൽ കൂടുതൽ വേണമെങ്കിലും തരാൻ തയ്യാറാണ്, പക്ഷേ എനിക്ക് ആ പണം വേണ്ട. ഇതാണ് സായി ശങ്കർ പറയുന്നത്.